हेलो अनिता, हाउ आर यू? फाइन, थैंक यू। हेलो। എന്റെ മിമ്മി മോളേക്കാളും കൃത്യം ഒരു മാസത്തിന് ഇളയതാ അനിത. അല്ല, ബൈ ദ ബൈ, അനിതയുടെ പിറന്നാൾ സെപ്റ്റംബറിലല്ലായിരുന്നോ? അതിന് ഞങ്ങളെ ആരെയും വിളിച്ചില്ലല്ലോ. അവക്കൊന്നും സുഖമില്ലാതെ കിടപ്പായിരുന്നു, അതുകൊണ്ട് പാർട്ടിയൊന്നും ഉണ്ടായില്ല. നോ നോ, കഴിഞ്ഞ തവണ നിങ്ങൾ അനിതയുടെ ബർത്ത്ഡേ നടത്തിയില്ല. ഐ റിമെമ്പർ. ഓ, അന്ന് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ദാറ്റ്സ് ഫണ്ണി. ഓരോ കൊല്ലും ഓരോ കാരണം പറഞ്ഞ് പാർട്ടി തരാണ്ട് കഴിക്കാണല്ലേ. നോ നോ, വാട്ട് ടു ഡു? It so happens. Next year, Anitha Molde birthday, namukku idilum grand aaki aagoshikanam. Endha mole? Sure. Ani endha ivide irikkune? Onnilla. Enikku mammide dalile ഒരു വക അഭിനയം കാണുമ്പോഴാണ്. അങ്ങനെ എക്സാമും കഴിഞ്ഞു. എങ്ങനെ, ഈസി ആയിരുന്നു? ഇനി മൂന്ന് പ്രോബ്ലംസ് തെറ്റിപ്പോയി. അതെന്താ? ഈ വിനുവിന്റെ ചോദ്യം കേൾക്കുമ്പോഴാ എന്തുകൊണ്ടാ തെറ്റിയതെന്ന് അറിയായിരുന്നെങ്കിൽ പിന്നെ തെറ്റിക്കുമായിരുന്നോ? എനിക്കെന്താ പറ്റിയേ? ശരിക്കും പഠിച്ചില്ലായിരുന്നോ? ഇല്ല, എന്തിനാ കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന് വരെ തോന്നിയിരുന്നു. എനിക്ക് എനിക്ക് ഒന്നിനൊരു ഉത്സാഹവും ഇല്ല. ബിനുവിനോട് എന്തിനാ വിളിക്കണേ? പഠിക്കണമെന്ന് വെച്ചാലും എങ്ങനെയാ പഠിക്കുക ആ വീട്ടിലിരുന്ന്? സ്നേഹമുള്ള ഒരു വാക്ക് പറയാൻ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ബിനു? മമ്മിക്കും അതെ, ഡാഡിക്കും അതെ, കണ്ടുകൂടെ എന്നെ. എന്ത് തെറ്റ് ചെയ്തിട്ടാന്നറിയില്ല. അങ്ങനെയുള്ള ഒരുത്തരുന്ന് പഠിക്കാന്ന് വെച്ചാൽ തന്നെ തലയിൽ കയറും ബിനു. എനിക്കും അതേ. വീടെന്ന് പറയുമ്പോ വെറുപ്പാണ്. സത്യത്തിൽ ഈ സ്കൂളിൽ വരുമ്പോൾ സന്തോഷമേ ഉള്ളൂ. പരീക്ഷ കഴിഞ്ഞു, ഇനിയിപ്പോ സ്കൂൾ അടയ്ക്കാൻ ഓർക്കുമ്പോഴാ എനിക്ക്. രണ്ടു മാസം വീട്ടില് മാത്രം കഴിയാന്ന് വെച്ചാൽ കരഞ്ഞു കരഞ്ഞാവും. സ്കൂളിലുള്ളപ്പോഴത്തെ കാര്യം തന്നെ വിഷമമ്മ. ഗുഡ് ഈവനിംഗ് വിനോദ് ദിയർ. ഗുഡ് ഈവനിംഗ് ഫാദർ. ഗുഡ് ഈവനിംഗ്. എങ്ങനെയായിരുന്നു എക്സാമിനേഷൻ ഒക്കെ? സോ സോ. അതെന്താ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നോ? വിനോദ് വെറുതെ പറയാവോ, എല്ലാം നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ചെറിയമ്മയെ വെറുതെ വിഷമിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയാ അല്ലേ? ഈ വിനോദ് ഇപ്പോഴും എന്റെ മുമ്പിൽ വളരെ റിസർവ്ഡാ. ചെറിയമ്മയാണെങ്കിലും സ്വന്തം അമ്മയായി കരുതിയ പോരെ. അവൻ കുട്ടിയല്ലേ? കുട്ടി തന്നെയാ. ഇപ്പൊ തന്നെ എന്റെ അത്രയുണ്ട്. ഹാവ്, വിനോദിന്റെ സ്കൂൾ അടച്ചത് ഒരാശ്വാസമായി. ബിസിനസ്സും ടൂറും ബാക്കിയുള്ള സമയത്ത് പുസ്തകം വായനയും കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ എനിക്ക് എപ്പോഴാ കിട്ടുന്നത്? ഒന്നുമില്ലെങ്കിലും ക്യാരംസ് കളിക്കാനും കാർഡ്സ് കളിക്കാനും വിനോദ് എനിക്കൊരു കൂട്ടമായിരിക്കുമല്ലോ. ശരി, ഒന്നുകൊണ്ട് അനുചേച്ചി എല്ലാ ഗെയിമിലും എന്നെ തോൽപ്പിച്ചു. അടുത്ത ഗെയിമിൽ ഞാനാ ജയിക്കും, ഷുവർ. ഇവർക്കപ്പുറത്ത് ജോലിയൊന്നുമില്ലേ? 100 തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജതീഷൻ അവളുടെ കൂടെ മിങ്കിൾ ചെയ്യിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടില് അനിയന്മാരുടെ കൂടെ വഴക്കൂടുമ്പോഴാ ശകാരം കേൾക്കുന്നത്. എന്തായി ഇങ്ങനെ എന്നോട്? അതൊന്നും സാരല്ല മോളുവ, ആയ ചോറ് വിളമ്പ. വേണ്ട, എല്ലാരുടെയും കൂടെ മതി. അവരൊക്കെ പിന്നെയല്ലേ കഴിക്കൂ. എനിക്കും അപ്പം മതി. പറയണത് കേക്കുവനി, നല്ല കുട്ടിയല്ലേ.
എന്താ കഴിച്ചാൽ ഇറങ്ങൂല്ലേ? എനിക്ക് വിശപ്പില്ല, ഒന്നും വേണ്ട. കുളി കഴിഞ്ഞോ? ഇതെന്താ കാക്കക്കുളിയാ? പോകുന്നിടത്തൊക്കെ അവളെ കെട്ടി എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതല്ല, ഒരു മാസത്തോളം നമ്മളിവിടെ ഉണ്ടാവില്ലല്ലോ. പ്രായമായി വരുന്ന കുട്ടിയാണ്, അവളിവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട്. ജനനം അതല്ലേ, ഒറ്റയ്ക്കായാലും കൂട്ടത്തിലായാലും കാര്യമൊക്കെ ശരിയാ. ആരെങ്കിലും കേട്ടാൽ? കേട്ടാലെന്താ, എന്നെ അങ്ങ് വിഴുങ്ങുമോ? അതെ, വേറൊരുത്തന്റെ കുഞ്ഞു നിന്റെ വയറ്റിൽ വളരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത്. എന്റെ മാനം കാക്കാൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവളെ മോളയെന്ന് വിളിക്കാന്നല്ലാതെ അവളെ മോളെപ്പോലെ കരുതാൻ എനിക്ക് പറ്റില്ല. എനിക്കെന്നല്ല, ആർക്കും. അതറിഞ്ഞു പെരുമാറാൻ നിനക്കാവില്ലെങ്കിൽ എന്തിനാ എപ്പോഴും ഇങ്ങനെ? അന്നേ മരിക്കാൻ തുനിഞ്ഞ് എന്നെ തടഞ്ഞ് എനിക്കൊരു ജീവിതം തന്നെതിനായിരുന്നു. എപ്പോഴും ഇങ്ങനെ ശവത്തിലിട്ട് കുത്താൻ? ആഗ്രഹിക്കാണ്ട് പറഞ്ഞ കുട്ടിയെ സ്നേഹിക്കാൻ കഴിയാതെ മോളെന്ന് വിളിക്കേണ്ടി വരുന്ന ഒരമ്മയുടെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവൂല. അനിതയെ കാണുമ്പോഴേ എനിക്ക് പേടിയാ. ഞാൻ പറയുന്നത് കേൾക്കൂ, അവൾ ഇവിടെ തന്നെ നിന്നോളൂ, ആയ ഉണ്ടല്ലോ കൂട്ടിന്. അനിയന്താ ഇവിടെ? വെറുതെ. എന്താ അനി? ഒന്നുമില്ല, എനിക്ക് വീട്ടിൽ പോണമേ ഇല്ല. എന്തിനാ പോയിട്ട്? നിന്നോനറിയോ, ഞാൻ എന്റെ ഡാഡിയുടെ മോളല്ലാന്ന്. ഡാഡി കല്യാണം കഴിക്കുന്നതിന് മുൻപ് മമ്മിയുടെ വീട്ടിൽ ഞാനുണ്ടായിരുന്നു. എനിക്ക് ആരുമില്ല വിനു. അനി, നമ്മൾ രണ്ടുപേരും ഒരുപോലെയാ. എന്റെ അമ്മ മരിച്ചതിൽ പിന്നെ വീടെന്ന് പറഞ്ഞ എനിക്കിഷ്ടേയല്ല. വിനുവിന് ഡാഡി ഇല്ലേ? അച്ഛനുണ്ട്, പക്ഷേ അച്ഛനോട് മാത്രമേ ഉള്ളൂ ഇഷ്ടം. പിന്നെ ചെറിയമ്മയോടും. ചെറിയമ്മയ്ക്കോ? അയ്യേ, വൃത്തികെട്ടത്. എനിക്ക് അവരെ കണ്ടേ കൂടാ. ഒരു വക ചിരിയും കുഴച്ചലും വഷള് അറക്കിയ ചെയ്യ. ചിലപ്പോഴൊക്കെ അവര് ഞാനിതെങ്ങനെ അനിയോട് പറയ? അടുത്ത് വന്ന് ഇങ്ങനെ മുട്ടി ഒരുമി നിൽക്കും, എന്നിട്ട് കയ്യെടുത്ത് മേത്ത് വയ്ക്കും. അസത്ത് പഴുതാര മേത്ത് കയറുന്ന പോലെയാ എനിക്കപ്പോ. വിനുവിനൊരു തട്ട് വെച്ചു കൊടുക്കാൻ മേലായിരുന്നു. പിന്നില്ലണ്ട, മഴയുടെ ഭാവം ഉണ്ടെന്നാ തോന്നണേ. നേരം വയ്യ, അനി അന്വേഷിക്കില്ലേ? അവിടെ ആരുമില്ല. മമ്മിയും ഡാഡിയും രതീഷും ഊട്ടിപ്പോയി, ആയും ഞാനും മാത്രമേ ഉള്ളൂ. എന്നെ അന്വേഷിക്കുന്നുണ്ടോ? ആ, അന്വേഷിക്കട്ടെ. വാ. ഡാഡി.
ജലദോഷം പനിയും പിടിച്ചോട്ടെ. അറിഞ്ഞിട്ടിപ്പ എന്താ കാര്യം? ഏതായാലും ഇതിനകത്ത് കുടുങ്ങി. ഇനി നിർത്തുമ്പോ നിർത്തട്ടെ. കുറെ ദൂരം പോയിട്ടേ നിർത്തു. ഒരു സമയം പുലർച്ചെയാവും, ചിലപ്പോ അതിലും വൈകും. അയ്യോ, എന്താ എനിക്ക് വീട്ടിൽ പോവാനാ? കണ്ണിന്റെ ചവിട്ടും തൊഴിയും കൊള്ളാണ്ട് ഇവിടെ. ഇവിടെയോ? ഇനിയിവിടെ ഗണ്ണപ്പന്റെ കിടന്ന് വിട്ടിട്ട് അതിന്റെ മേലെ എന്താ മതിയാ? പിന്നെ എവിടെ കിടക്കണേ? ഇവിടെ. അയ്യേ, എന്റെ അടുത്തോ? പിന്നെ എവിടെയാ കിടക്കണ്ടേ? കണ്ണിന്റെ കാൽച്ചോട്ടിലോ? അനി എപ്പോഴെന്തെങ്കിലും കഴിച്ചേ? രാവിലെ. ഉച്ചക്ക്? അതെന്താ നീ? രാത്രി ഏട്ടം കാണാണ്ടാവുമ്പോ മിനുവിന്റെ വീട്ടുകാർ കിടന്ന് അന്വേഷിക്കുന്നുണ്ടാവും. അന്വേഷിക്കട്ടെ.
ഞാൻ ഓടിക്കേറിലായിരുന്നു. അയ്യോ മുറിഞ്ഞു. ഒരു പണിയുണ്ട്. പേടിക്കാനില്ല, വാ. രാത്രിയായി. ഇന്നിനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൂടാം. ഇവിടെ എവിടെ കിടക്ക? താഴെ കിടന്നാൽ വല്ല മൃഗങ്ങളോ പാമ്പോ വന്നാലോ? അയ്യോ, നമുക്ക് ആ മരത്തിൽ കയറി കിടക്കാം. എനിക്ക് അറിഞ്ഞൂടാ കയറാം, ഞാൻ വീഴും. ഞാൻ പിടിച്ചു കയറി തരാം, വാ.
ഇറങ്ങാനാ ഇനി പാട് സാരില്ല പേടിയുണ്ടോ പിന്നെ ഇല്ലണ്ട എനിക്കുണ്ട് അമ്മയുള്ളപ്പോ പറയായിരുന്നു പേടി തോന്നിയാല് അർജുനെ ജപിച്ചാ മതിയെന്ന് അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശേദാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹര സത്യസാജി വിവത്സുവും ഈ പത്തുനാമങ്ങളും ഭക്ത്യാ ജപിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം എങ്ങനെ ഇറങ്ങ കേറി പോലെ തന്നെ ഇറങ്ങ വാ പല്ലിയേക്കുന്നില്ലേ ബ്രഷും പേസ്റ്റും ഇല്ലാണ്ട് എങ്ങനെയാ മനസ്സുണ്ടെങ്കിൽ തേച്ചാ മതി ബ്രഷും പേസ്റ്റും ദാ ഇതുകൊണ്ട് തേച്ചോ വേണമെന്ന് വെച്ചിട്ടല്ലെങ്കിലും ഇങ്ങനെ പോന്നു പെട്ടത് നന്നായില്ലേ വീട്ടിലുള്ളവരാകെ പേടിച്ചിട്ടുണ്ടാവും എന്താ പറ്റിയെന്ന് അറിയാതെ എന്തായാലും ഞാനില്ല ഇനി വീട്ടിലേക്ക് ഞാനും ഈ കാറോ നല്ലത് അല്ലേ ഇനി കാട് എനിക്കിഷ്ടായി പക്ഷെ രാത്രിയിലെ ദിവസം മരത്തിന്റെ മോളിൽ കയറാൻ ഒട്ടും ആവില്ല അപ്പൊ നമുക്കൊരു കുടിലുണ്ടാക്കാം അപ്പോ ആരെ പിന്നെ നമുക്ക് ചോറും കറിയും വെച്ചേരിയ പിന്നെ ഈ കാട്ടിലല്ലേ ചോറും കറിയും വല്ല കാട്ടിലിറങ്ങോ പഴമോ മറ്റോ തിന്നു കഴിയാം Thank you.
Thank you.
ഇവിടെ വരൂ. നിങ്ങൾ ഏതാ? അനിയും വിനുവ. എവിടെ ഉള്ളതാ? അങ്ങ് ദൂരെ. ഇവിടെ എന്തിനാ വന്നേ? വെറുതെ. വെറുതെയോ? വിശന്നിട്ട. ഈ കാട്ടിൽ ഇതെങ്ങനെ വന്നു? അത് പഴുതക്ക് വന്നതാ. വീട്ടിക്ക് കള്ള തമ്മാടികള്. ഇഷ്ടം കൂടിയിട്ട് പുറപ്പെട്ടു പോന്നല്ലേ? അയ്യേ, കഞ്ഞി മുഴുവനും കുടിച്ചോ? ഇല്ല, മുഴുവനും കുടിച്ചില്ല. ഇനി വേണോ? വേണ്ട, മതി. സാരമില്ല, വിശന്നിട്ടല്ലേ, കുടിച്ചോ. നിറഞ്ഞു. ഉവോ ആട്ടെ. ഇനി എന്താ പരിപാടി? ഞങ്ങൾ പോയിക്കോളാം. എവിടേക്ക്? കഴുത കുട്ടികള്, ഈ കാട്ടിൽ ഇനി എവിടെ പോവാന്? ഇവിടെ നിക്ക്, ഞാൻ എന്റെ മൂപ്പരോടും ചോദിക്കട്ടെ. ദേ, അപ്പുറത്ത് രണ്ട് പിള്ളേര് വന്നിട്ടുണ്ട്. ഇഷ്ടം കൂടിട്ട് ഒളിച്ചോടി പോന്നതാ. ഇച്ചിരിച്ചേ ഉള്ളൂ, പൊട്ടിപ്പിള്ളേരാ. എന്താ ഇപ്പൊ വേണ്ടേ? നമുക്കൊരു കൂട്ടാവൂല്ലേ ഇവിടെ നിർത്തിയാല്? ഇല്ലില്ല, കുഴപ്പക്കാരല്ലെന്നാ തോന്നണ്. ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്റെ ഭർത്താവിനോട് വർത്താനം പറഞ്ഞ് എത്തി നോക്കുകയാണല്ലേ? ഇല്ല. മൂപ്പര് പറഞ്ഞു ഇനി നിങ്ങൾ എങ്ങും അയക്കണ്ടെന്ന്. ഇവിടെ കൂടിക്കോ, ഞങ്ങൾക്കൊരു കൂട്ടായി. തോന്നിവാസം ഒന്നും കാട്ടാണ്ട് അടങ്ങി കഴിയോ? ഇല്ലെങ്കിൽ ചെവി പൊന്നാക്കും ഞാൻ. നിങ്ങളെ അന്വേഷിച്ചു പിടിച്ച് കൊല്ലാപ്പിന് ഇനി ആരെങ്കിലും വരുമോ പിള്ളേരെ? ഇല്ലേ? വന്നാലും വിട്ടുകൊടുക്കില്ല ഞാൻ. പേരെന്താ? ആരുടെ? എന്റെയോ? എന്റെ പേര് ഞാനെന്ന. അപ്പോ ഞങ്ങളെന്താ വിളിക്കണ്ടേ? ഞാനും എന്നോ? മിടുക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാൻ പേര് മറന്നു. മൂക്കര് വിളിക്കുക ഏഞ്ഞ. നിങ്ങൾ കയറി അങ്ങനെ വിളിക്കരുത് കേട്ടോ. എനിക്കാ വിളി കേട്ട ആകെ ഒരു തരിപ്പ. പിന്നെ മേജർ വിളിക്കുക ചേച്ചിന്ന, കാതർ കാത്തിന്ന്. നിങ്ങൾ ഇനിയിപ്പൊ എന്താ വിളിക്കേണ്ടെന്നാ ഞാൻ ആലോചിക്കുന്നു. ആന്റി എന്ന് വിളിച്ചു. ഞങ്ങളെ ആന്റി എന്നും അങ്കിൾ എന്നും വിളിച്ചാ മതി. അങ്കിൾ എവിടെ? അകത്തെവിടെയെങ്കിലും ഉണ്ടാവും. മൂപ്പൊരു ടൈപ്പാ, അങ്ങനെ ആരോട് സംസാരിക്കാനൊന്നുമില്ല. ആന്റിക്ക് വരെ ആരൊക്കെ ഉണ്ട്? ഞാനുണ്ട്, എന്റെ മൂപ്പരുണ്ട്. എന്താ പോരെ? അതല്ല, കുട്ടികള് ഇല്ലായിരുന്നു, ഇപ്പൊ കിട്ടി. ആരാ? നിങ്ങൾ രണ്ടുപേരും. പണ്ട് പണ്ട് ഒത്തിരി ഒത്തിരി നാളുകൾക്ക് മുൻപൊരു കാല് ഒരു പെണ്ണിന് നാലഞ്ച് ആണുങ്ങളും ഒരാണിന് നാലഞ്ച് പെണ്ണുങ്ങളും ഉണ്ടായിരുന്ന കാല്. അതെങ്ങനെയാണ്ടി? മുണ്ടെന്ന് ഉറക്കണം ഉറങ്ങിക്കോ. പൂട്ടിയേ ആയുള്ളൂ, അപ്പോഴേക്കും അതെങ്ങനെയാണെന്ന് അറിയണം അല്ലേ? ദേ നിങ്ങൾ കേട്ടോ, പൊട്ടി പിള്ളേരാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ. എനിക്കങ്ങ് കലി കയറി, കഥ പറയാൻ നിന്നില്ല, ഞാനിങ്ങി പോന്നു. പിന്നെ അതുകൊണ്ട് മാത്രല്ല കേട്ടോ, നിങ്ങളിവിടെ ഉറങ്ങാണ്ട് കാത്തിരിക്കയല്ലേ, കഥ പറഞ്ഞിരുന്നാലോ. കുറച്ചുകൂടെ അങ്ങോട്ട് നീ കിടന്നേ. ഷോ, വേണ്ട കേട്ടോ, പിള്ളേരപ്പുറത്തുള്ളതാ, അവരുറങ്ങിട്ടൊന്നും ഉണ്ടാവില്ല.
എന്തിനറിയോ? എനിക്കും അറിയില്ല. പെൺകുട്ടികൾക്ക് എന്തിനാ നീന്തൽ അറിയുന്നേ? പഠിച്ചിരുന്ന നല്ലതല്ലേ? ഞാൻ പഠിപ്പിക്കാം. അദ്ദേഹം കിടന്ന് കളിക്കണ്ട, കുളിച്ചു കയറും പിള്ളേരെ. ഇവരാണോ ആ കുട്ടികൾ? അതെ അതെ, ഇവര് തന്നെ. എവിടെയാ വീട്? അങ്ങ് ദൂരെയാ. ദൂരെ എന്ന് വെച്ചാൽ? ഓ, അതങ്ങ് കുറച്ച് ദൂരെയാ. വെറുതെ പേടിപ്പിക്കാതെ മേജറെ, പിള്ളേരല്ലേ. ചേച്ചിന്റെ കോട്ടേജിൽ വരാമെന്ന് പറഞ്ഞിട്ട് ആ കോഴിക്കുഞ്ഞുങ്ങളൊന്ന് നോക്കണ്ടേ? എന്റെ മേജറെ, ഇവര് വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് ഇണങ്ങാതെ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുക? ഇന്ന് ഏതായാലും വരാനിരിക്കായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോ. നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരുക്കി വെക്കും. സാധനങ്ങളെല്ലാം അകത്തുണ്ട്. ഞാനിവിടെ അടുത്താ താമസം, ഇടയ്ക്ക് കോട്ടേജിലിട്ട് വരണം. പിന്നെ അതെ, ഞാനൊന്ന് നമ്മുടെ മേജറുടെ അവിടെ പോയിട്ട് വരാം. പിള്ളേർ ഒറ്റയ്ക്കാ. ശരി, അത് തേപ്പിക്കോളൂ. ഞാൻ പോയിട്ട് വരാം പിള്ളേരെ. റിയോ എന്ത്? എന്തെങ്കിലും ഉണ്ടാക്കാൻ. ഇനിയിപ്പ എന്താ ചെയ്യാ? ആന്റി വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണല്ലോ. എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എങ്ങനെ? എങ്ങനെങ്കിലും. കുറച്ച് പഞ്ചസാര ഇട്ടാ മതി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കഴുത കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? നല്ല രുചിയുണ്ട് ആന്റി. രുചിയുണ്ട്, അറിയില്ലെങ്കിലേ പറഞ്ഞാ പോരെ. മാറണ പോളിയില്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതല്ലേ നിങ്ങൾ ഓടി പോന്നത്? കള്ളത്തമ്മാടികളും ഇങ്ങോട്ട് തിരി.
ഈ മേജർ കാര്യമില്ലേ ഓ അയാൾ ഒരു പ്രത്യേക സാധനമാണ് ഭാര്യ നേരത്തെ മരിച്ചു ഓമനിച്ച് വളർത്തിയ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ അവളും പോയി പിന്നെന്താ ഒറ്റത്തടി വേണ്ട പണവും മനസ്സ് മടുത്ത് പട്ടണവും പരിഷ്കാരവും വെറുത്ത് ഇപ്പതേ കാട്ടില താമസം ചില നേരത്തെ പ്രകൃതം കണ്ടാ തോന്നും വട്ടാണെന്ന് അല്ല അപ്പ അങ്ങേർക്കും വട്ട നീ പോടാ കേർക്ക അതെയോ അരിയും ഉപ്പും മുളകും എല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഇതിലുണ്ടിട്ടാ ആ ഇങ്ങള് പറഞ്ഞ ആനക്കൊമ്പിന്റെ ചെപ്പ് നമ്മൾ പറഞ്ഞു വെച്ചേക്കണ് രണ്ടു മൂന്ന് ചന്തയും പാലാണ് കഴിഞ്ഞോട്ടെ പിന്നെ എന്തുണ്ട് കാതറേ നാട്ടില് വിശേഷങ്ങൾ ഓ എന്ത് വിശേഷണ്ട താത്തി മനുഷ്യന്മാര് തമ്മില് കൊടിയിന്റെയും ജാതിന്റെയും പേരും പറഞ്ഞ് തമ്മി തല്ലിലും കൊല്ലലും തന്നെ അവിടുത്തെ വിഷയം ഒക്കെ കാണുമ്പോ തോന്നും നിങ്ങളീ മേജറും ചലിക്കുക എല്ലാം അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഈ കാട്ടിലൊന്ന് കൂടിയോ പിന്നെ എന്താണ് വീടാറുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് അല്ല താത്തി ഈ കുട്ടികൾ ഏതാണ് മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്റെ പിള്ളേരാ അനിയും വിനു ഞങ്ങണ്ടും ഇഷ്ടം കൂടിട്ട് ഒളിച്ചോടി പോന്നതാ ഊന്റെ പടത്തോനെ ഇത്രയും ചെറുപ്പത്തില ഇക്കണക്കിൽ ഇവര് വളർന്നു കഴിഞ്ഞാലത്തെ കാര്യാ ആ കൊള്ളാവുന്നോടത്തെയും പിള്ളേരായിരിക്കും ആളുകൾ അന്വേഷിച്ചു വന്ന് കൊല്ലാപ്പുണ്ടാക്കുന്നതിന്റെ മുമ്പേ നമുക്ക് കയ്യോടെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാം ഒന്ന് വെറുതെ ഇരിക്കും കാതറെ താൻ എന്റെ പാട് നോക്ക് ഇവരെ ഇവരെന്റെ പിള്ളേര് ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ആ പിന്നെ നാളെ ചന്തേന്ന് വരുമ്പോ ഇതാ ഇതിലെഴുതിയിരിക്കുന്ന ഉടുപ്പുകളെല്ലാം വാങ്ങിക്കൊണ്ട് വരണം മറക്കണ്ട താത്തി കാതറിന് സന്ധിക്ക് മുമ്പേ അങ്ങ് എത്താനുള്ളതല്ലേ നടന്നു അയാള് പോലീസ് പറഞ്ഞു കൊടുക്കൂ വിനു എനിക്കും അതാ പേടി പറഞ്ഞു കൊടുക്കലെന്നാ തോന്നുന്നേ ആന്റി അയാൾക്കും പേടിയാ മേജർ കരഞ്ഞുകൂടായിട്ടാണ് കുട്ടികൾ പുറപ്പെട്ടു പോയാല് വീട്ടിലുള്ളവരെ ചങ്കരിച്ചില് തമാശക്കാരി വേണ്ട കാതറി ഏയ് ഞമ്മക്കിത് കേക്കുമ്പോഴാണ് താത്തി പിന്നെ പോട്ടെ എന്ന് വെച്ചാ പഠിപ്പും ലോകവരുള്ള നിങ്ങളിങ്ങനെ പുത്തിമോശം പറഞ്ഞാലോ തേക്കി കാതറി പറയുന്നത് അതിന്റെ ശരി ഞമ്മക്ക് ഈ കുട്ടികളെ പോലീസിൽ ഏൽപ്പിക്കാം ഓറ്റാളെ വീട്ടിലെത്തിച്ചോ കാതറി കാതറിനറിയൂ ഞാനെന്താ നാടും വീടും വിട്ട് ഈ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയണമെന്ന് എനിക്കൊരു മോളുണ്ടായിരുന്നു സുമ ഒറ്റ മോൾ അവൾ ഒരു ചെറുക്കാരനെ സ്നേഹിച്ചു അവർ ഒളിച്ചോടിപ്പോയി അന്വേഷിച്ചു പിടിച്ച് അവളെ തിരിച്ചു കൊണ്ടുവന്നു പക്ഷേ എന്റെ സുമ മോൾ അവളെന്നെ തോൽപ്പിച്ചതാണ് പിറ്റേന്ന് അവൾ ആത്മഹത്യ ചെയ്തു കാതറിനറിയില്ല സ്നേഹിക്കുന്ന മനസ്സുകളെ പിരിക്കരുത് അത് പാവമാണ് ആ കുട്ടികള് സ്നേഹമായിട്ട് അവിടെ കഴിഞ്ഞോട്ട് നമ്മളായിട്ട് അവരെ പിരിക്കണ്ട എന്താ അത് ആന്റി പാവം ദേ മുറിഞ്ഞിരിക്കുന്നു വല്ലാതെ നോന്നുണ്ടാവും സാരമില്ല മരുന്നരച്ച് പുരട്ട
നാട്ടിലേക്കാളും മനസമാധാനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് നടക്കാം. കം ഓൺ. എന്താണിത്? ഇത് മലവേടന്മാർ പൂജ കഴിച്ചതിന്റെ ബാക്കിയാണ്. അതിനിവിടെ അമ്പലമുണ്ടോ? ഇല്ല. പിന്നെ ആരാണ് അവർ പൂജിക്കുന്നത്? മലവേടന്മാരുടെ ദൈവം ഈ വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം ദൈവമോ? അതെ. ആദി മനുഷ്യൻ മുതൽ ശക്തിയെ ആരാധിച്ചു. തീയും വെള്ളവും പ്രപഞ്ചശക്തിയാണ്. ഈ വനഭൂമിയെ നിയന്ത്രിക്കുന്നത് ഈ വെള്ളച്ചാട്ടമാണ്. ഇത് കോപിച്ചാൽ ഈ കാടും ഇവിടുത്തെ സകല ജീവജാലങ്ങളും നശിക്കും. അതുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തെ പ്രസാദിപ്പിക്കാൻ മലവേടന്മാർ ഇതിനെ ആരാധിക്കും. ഉന്നമെടുത്ത് പഠിക്കണം, എന്നാലേ കിട്ടൂ. കാട്ടിൽ താമസിക്കാൻ ഇങ്ങനെ പലതും പഠിക്കാനുണ്ട്. ആദ്യം ഇവിടെ ചേച്ചിയും ഞാനും മാത്രമായിരുന്നു. പിന്നെ വല്ലപ്പോഴും വരുന്ന കാതൽ, ഇപ്പോൾ നിങ്ങളുമായി. വി ആർ ഗ്രോയിങ്. ഈ ആന്റി എന്താ എപ്പോഴും മുറിക്കാത്തിരുന്ന് തന്നെത്താൻ വർത്തമാനം പറയുന്നത്? ആന്റി കാര്യമില്ലേ? അതോ, അതൊരു കഥയാണ് കുട്ടികളെ, ഞാനും കേട്ടിട്ടേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് നായാട്ടിന് വരുമ്പോൾ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ കോട്ടേജ്. ഒരു ദിവസം അവരുടെ ഭർത്താവ് നായാട്ടിന് പോയിട്ട് തിരിച്ചു വന്നില്ല. വെള്ളച്ചാട്ടത്തിൽ ഒലിച്ചുപോയി. ഇപ്പോഴും അയാൾ ഇവിടെ ഉണ്ടെന്നാണ് അവരുടെ തോന്നൽ. മരിച്ചു എന്ന് വിശ്വസിക്കാൻ മനസ്സ് തയ്യാറാവുന്നു. എ പെക്യൂലിയർ ടൈം. പാവം ചേച്ചി, തുറന്ന മനസ്സാണ് അവര്. കം ഓൺ വിനു. ഇത്ര പെട്ടെന്ന് ഉറക്കമായോ? ഇന്ന് എന്ത് പറ്റി ഇത്ര വലിയ ക്ഷീണം? കള്ളൻ ഉറക്കനടിച്ച് കിടക്കാണല്ലേ. പാവ ആന്റി. ഇല്ലേ വിനു? നിങ്ങൾ ഈ തന്ന ഉടുപ്പും സാമാനും ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. പോയി മാറി എടുത്തു. പിന്നെ അറ്റത്ത്
നമുക്ക് വേണ്ടപ്പ, നമുക്ക് കുടിച്ചവരെ കാണുന്നതാ രസം. നമ്മ കുടിച്ച അതിന്റെ രസം പോയി. എന്നാ കാതൊരു പാട്ട് പാടു, ഞങ്ങൾ കൂടി രസിക്കും. നന്ന് പാട് കാതിർക്ക. ആര്? ഞമ്മളാ. ഇന്നാവിന്റെ വരമ്പത്ത് മഴ വന്ന സമയത്ത് നനയാതൊതുങ്ങി നിന്നൊരുവൻ അവളനുവാദം ചോദിക്കാതെ കൽവിന്റെ പുറം പോക്കിൽ കുടിലും വെച്ചതിലങ്ങുകൂടി. കിനാവിന്റെ വരമ്പത്ത് മഴ വന്ന സമയത്ത് നനയാതൊതുങ്ങി നിന്നൊരു പെൺ ഒയിപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ അവകാശം പറഞ്ഞവൾ ഹലാക്കിന്റെ ഇബിലീസായി മാറി. ഒയിപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ അവകാശം പറഞ്ഞവൾ ഹലാക്കിന്റെ ഇബിലീസായി മാറി. ഞമ്മളടവുകൾ പതിനെട്ടും പെരുമാറി കഴിഞ്ഞിട്ടും ഓരുമ്പെട്ട് മീകൊണ്ട് അടവുകൾ പതിനെട്ടും പെരുമാറി കഴിഞ്ഞിട്ടും ഓരും വിട്ട് മിഴികൊണ്ട് കടുകും പറത്തെടുത്ത വമ്പത്തി ആ മുഞ്ചത്തി അവൾ നമ്മളെ ഇട്ടൊരു വമ്പരമാക്കി എറിഞ്ഞു കറക്കിയെടുത്തു നടന്നൊരു സംഭവമുണ്ടല്ലോ നെഞ്ചിലതിപ്പോഴുമുണ്ടല്ലോ. ഇന്നാവിന്റെ വരമ്പത്ത് മഴ വന്ന സമയത്ത് നനയാതൊതുങ്ങി നിന്നൊരു പെൺ. നീ മക്കളൊന്ന് പാട് പാട്. കാക്ക കഥ പറയാം കാക്ക, വേഷം മാറിയ ചെന്നായുടെ ചെറു കഥ പറയാം കാക്ക. ഒരു മലയരികിൽ ഒരു പുൽപ്പരപ്പിൽ കുറെ ആടുകൾ മേഞ്ഞിരുന്നു. അപ്പോൾ അതുവഴിയെ ഒരു പടുക്കിളവൻ ചെന്നായ വയഞ്ഞെത്തി. കുരുനാടുകൾ തൻ രുചിയെന്നറിയാനവൻ അന്നൊരു കൊതിയിളകി. ഉടനാക്കിളവൻ ചെന്നായതിനായൊരു സൂത്രമെടുത്തല്ലോ. ആട്ടിടയൻ കൊന്നുരിച്ചെറിഞ്ഞിട്ടോരാട്ടിന്റെ തോലണിഞ്ഞ് പതിവും കടിയൊരു തടിയനെ അന്നവൻ അതിനായി കണ്ടെത്തി. ആട്ടിൻ തോലിട്ട ചെന്നായ അങ്ങനെ ഇടയന്റെ ഇരയായി. വേഷം കെട്ടൽ ദോഷം ചെയ്യുമെന്നങ്ങനെ വെളിവായി. തടി ഞങ്ങളോടൊപ്പം പാടു, വേഷം കെട്ടിയ ചെന്നായുടെ കഥ ഞങ്ങളോടൊപ്പം പാടു. നമ്മൾ
വാ. ആന്റി വാ. ഇന്നെന്താ വിശേഷം? അതേ, ഞാനേ ഞാനിപ്പോ വലിയ പെണ്ണായില്ലേ. ഇല്ലല്ലോ, രാവിലെ കണ്ടത്ര തന്നെയുള്ളു. ഓ ഈ മിനു, ആന്റിക്ക് പണ്ട് ആന്റിയുടെ അമ്മ കൊടുത്താണത്രേ വൈരാണ്. നല്ല വില ഉണ്ടാവില്ലേ മിനു? ഉണ്ടാവുമായിരിക്കും. അനി, ഇനി മോൾ ആന്റിയുടെ കൂടെ കിടന്നാ മതി. പിന്നെ ഇനി അവളും കൂടെ ഇവിടെ കിടന്നോട്ടെ, അല്ലെങ്കിൽ മോള് വലുതായതാ, എപ്പോഴാ കുരുത്തക്കേട് തോന്നുന്ന അറിയില്ല. അല്ലാ,
എന്താ നീ കിതാബൊക്കെ തുറന്നു വെച്ചോണ്ട് അതിനെ കുത്തിയിരിക്കണ? കുട്ടികൾക്ക് കുറച്ചുകൂടി ഉടുപ്പുകൾ വാങ്ങണം, അതിനുള്ള ചില ഡിസൈനുകൾ നോക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിങ്ങൾ നമ്മളെ ഇടങ്ങാറാക്കരുത്. അതെന്താ? അന്ന് കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങിച്ച് ഞങ്ങൾ കുറിപ്പ് എഴുതി തന്നല്ലോ. ഇന്റെ പടച്ചതമ്പുരാനെ എന്തെല്ലാം ഞാൻ പേരാണ് അളവാണ് നിങ്ങളെ എഴുതിയിരിക്കുന്നത്. വാങ്ങിക്കാൻ ചെന്ന ഞമ്മളും വിൽക്കാൻ നിൽക്കണ കടക്കാരനും വായിച്ച് ഒരുപോലെയാണ് സ്വീപ്പായി. അല്ല പറ്റാത്ത വാങ്ങിക്കൊണ്ടുവന്ന നിങ്ങൾ തൊള്ളി തൊള്ളി പറഞ്ഞ് നമ്മൾ കേൾക്കണല്ലോ. അല്ല അല്ലെങ്കി കാട്ടിന്റെ നടുവ് കിടക്കണ നിങ്ങക്ക് എന്തിനാ കോളേജ് കുട്ടികളെ ചെയ്തിട്ടുള്ള കുപ്പായങ്ങളും? കാടായാലും നാടായാലും ഡ്രസ്സുകൾ നന്നായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നെയ്ക്കുമത്ത് പിടിച്ച പേരെ എഴുതി തരാൻ ഞാൻ മതിയിട്ട. കഴിഞ്ഞ തവണ ബിറ്റേന്റെ മാങ്ങന്റെ കണക്കൊന്നും ഞമ്മളൊന്നും പറഞ്ഞിട്ടില്ല. കണക്ക് കാതർ വെച്ചാ ഒന്നും പറ്റൂല. അന്ന് വായക്കൊല വിറ്റ വകയില് കുട്ടികൾക്ക് തുണിയും കുപ്പായോ പിന്നെ നിങ്ങളെ മറ്റവനും കഴിച്ച് ബാക്കി നിങ്ങൾക്കാണ് തരാനാ. പിടിച്ചോളി, എനിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വേണം കാതർ, അത് കഴിച്ചു മതി. ആയിക്കോട്ടെ. എന്താ നോക്കുന്നേ? മീശ. അഞ്ചെട്ടെണ്ണുണ്ട്. ആന്റി പറയാണ് ഇനി പഴയ പോലെ കുട്ടിക്കളി ഒന്നും പാടില്ല, അടങ്ങിയും ഒതുങ്ങിയും കഴിയണമെന്ന്. അപ്പോ അനി ഇത്രയും നാൾ ചാരി നടക്കായിരുന്നു? വീണ് വലുതാവുമ്പോ മേജ്രങ്കലിനെ പോലെ വലിയ മീശ വെക്കോ. അനിക്ക് അങ്ങനത്തെ മീശ ഇഷ്ടം. അയ്യേ വിനു, മുതിർന്ന പെണ്ണ അവിടെ കുളിക്കുന്നെ. Thank you.
ഞാനിപ്പോ ശരിക്കും പഠിച്ചു. ഇതേ കണ്ട എന്താ നോക്കുന്നത്? Thank you.
പോണ വഴിക്ക് പൂപ്പിലെ ചായക്കടയെന്നാ നമ്മൾ പേപ്പർ കണ്ടത്. കുട്ടികളുടെ പടവും ഉണ്ടായി. അവര് തെരഞ്ഞു നടക്കാൻ തുടങ്ങിക്കണെന്ന് അതിന്റെ അർത്ഥം. തെരഞ്ഞു നടന്നോട്ടെ, ഏതായാലും അവര് ഈ കാട്ടിൽ ഒന്നും ഇവരെ പിടിക്കാൻ പോണില്ല എന്ന് പറഞ്ഞുകൂടാ മേജറെ. കുട്ടികളെ സൂക്ഷിക്കണം, അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കരുതിട്ടാ. ഞങ്ങളെ പിടിക്കാൻ ഞങ്ങളെ സമ്മതിക്കില്ല. ഓ, അന്റെ ഒരു വർത്തമാനം കേട്ടാ തോന്നുന്നു അന്റെ ഒരാളെ സമ്മ ഇല്ലായിട്ടാ ഓരങ്ങളെ പിടിക്കാത്ത. ഞാൻ പിന്നെ വല്യ ബീമ്പത്തോടൊന്നും പറയണ്ട, സൂക്ഷിച്ചു ഇവിടെ കഴിഞ്ഞോളി. ആ വീണതാ, സൂക്ഷിച്ചു നോക്കി നടന്നില്ലെങ്കിൽ ഇത് കാടാ, എല്ല് കാണുകയല്ല. ഇന്ന് ആന്റി പുതിയൊരു കഥ പറഞ്ഞുതരാം. ഉറക്കം വരുന്ന ആന്റി, ഞാൻ കിടക്കാൻ പോവുക. മതിയാക്കിയോ? Thank you.
എന്നെ തുടണ്ട. എന്റെ ചേച്ചി, അവർ സ്നേഹിച്ച് ഒളിച്ചോടി പോന്നവരാ, സന്യസിക്കാൻ വന്നതല്ല. എന്ന് വെച്ച്? മര്യാദക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോരായിരുന്നു. നിങ്ങൾക്ക് തമാശയാ, എന്റെ സങ്കടം എനിക്കല്ലേ അറിയൂ. ഞാൻ എന്റെ മോളെ പോലെ അവളെ നോക്കിയിരുന്നെ. വേണ്ട. വേണ്ട വേണ്ട, അവിടെ തന്നെ പോയി കിടന്നു. എന്റെ അടുത്ത് വരികയും വേണ്ട. ആന്റി, ഞാൻ കല്യാണം കഴിപ്പിച്ച് തരില്ലായിരുന്നു, അതിന് ക്ഷമയില്ലാണ്ട്. വേണ്ട, ഇനി നീ അവിടെ തന്നെ കിടന്നാ മതി. പോയിക്കോ. Thank you.
നിങ്ങൾക്കങ്ങനെ പറയാം. ഒരമ്മയ്ക്ക് മനസ്സിലാകും മോള് ചീത്തയോടുള്ള വേദന. സാരമില്ല എന്ന കല്യാണം കഴിപ്പിക്കാന് എന്ന് തന്നെയാ ഞാനും കരുതിയേക്കണ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യ? എന്നാലും അവൾ എഴുന്നേറ്റ് പോയപ്പോ നിങ്ങൾക്കെങ്കിലും എന്നെ വിളിച്ചുണർത്തായിരുന്നില്ലേ? താത്തി, കുട്ടികളുടെ വീട്ടുകാരോട് ചോദിക്കാണ്ട് നമ്മൾ നിക്കാതെ നടത്തിയാല്? ആരായി വീട്ടുകാര്? എന്റെ പിള്ളേരുടെ കാര്യം ഞാനാ തീരുമാനിക്കാൻ. എന്റെ പിള്ളേര് ചീത്തയായി പോയി. ഇനിയും വെച്ചോണ്ടിരുന്ന കുടുംബത്തിന് ചീത്ത പേര്. കാതറ് നാളെ വരുമ്പോ ഒരു താലിയും കൂടി വാങ്ങിക്കൊണ്ടുവരണം. ശരി. വിനു, ഇതാ ഇനി എന്റെ എല്ലാം നിങ്ങൾക്കുള്ളതാണ്. അത് കടിക്കരുത്, വൈരക്കല്ലാണ്. അകത്ത് പോയാലുണ്ടല്ലോ, ചത്തുപോകും. നിങ്ങൾ സന്തോഷമായിട്ടും സ്വരമായിട്ടും കഴിയുന്നത് കണ്ടാൽ മാത്രം മതി ഇനി എനിക്ക്. അഗ്നിസാക്ഷിയായിട്ടല്ല, ഈ വനഭൂമിയുടെ ശക്തിയായ വെള്ളച്ചാട്ടത്തെ സാക്ഷി നിർത്തി നമുക്ക് ഈ വിവാഹം നടത്താം. വന്നിക്ക് മക്കളെ. മക്കളെ, നിങ്ങളുടെ അമ്മാമിലി മാറിയാണ് മാറും. നമ്മൾ വിനു, ഇതാ ഇതവളുടെ കഴുത്തിൽ കെട്ട്. എന്റെ പിള്ളേർക്ക് ഉറങ്ങാൻ സമയമായി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. അപ്പോഴേ ഒന്നിറങ്ങി വന്നേ, നമുക്കിത് അപ്പുറത്ത് കിടക്കാം. നമുക്ക് വയസ്സായില്ലേ, നമ്മുടെ ബെഡിൽ ഇനി പിള്ളേർ കിടക്കട്ടെ. നിങ്ങൾ കടന്നു, ഞാൻ ഇപ്പൊ വരാം.
മനസ്സിനൊരു തണുപ്പ് പോലെ, എന്തൊക്കെയോ ഒരു ഭാരം ഇറക്കിയ പോലെ. ആന്റി അങ്കിളും കിടന്നിരുന്ന കട്ടില പേടിയുണ്ടോ? എന്തിനാ കുടിച്ചേ? വെറുതെ ഒരു രസത്തിന്. അങ്ങനെ ഒരു രസം വേണ്ട, എനിക്കിഷ്ടല്ല. അനിക്കിഷ്ടമല്ലെങ്കിൽ അനിയാണെ എന്നാണെ ഞാൻ കുടിക്കില്ല. പ്രോമിസ്? പ്രോമിസ്. നമ്മളിപ്പോ കുട്ടികളൊന്നും അല്ല കേട്ടോ, ഭാര്യയും ഭർത്താവുക. ആ സീരിയസ്നെസ് വേണം. ഉറക്കം വരുന്നില്ലേ? തലമാറി കിടന്നിട്ടാവും. സാരമില്ല, നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയല്ലേ. നമ്മൾ ചെയ്യാനുണ്ടായിരുന്നതൊക്കെ ചെയ്തു തീർത്തു ഇല്ലേ? ഇനി എനിക്ക് സമാധാനമായിട്ട് നിങ്ങളുടെ കൂടെ കിടക്കാമല്ലോ. ഉറങ്ങാണ്. ആന്റി, 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 വിനു, നമ്മുടെ ആന്റി. വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ടാണ് ഇവരുടെ ഭർത്താവ് മരിച്ചത്. എന്നിട്ടും ആ മരണം മറന്ന് മനസ്സുകൊണ്ട് അയാളുമായി ജീവിച്ചവരാണിവർ. സ്നേഹിച്ച പുരുഷനോടൊപ്പം അന്ത്യം വരിക്കണമെന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. നമുക്ക് ചേച്ചി അവിടെ ഒഴുക്കാം. തമാശകൾ പറയാനും കുടിക്കാനും വല്ലപ്പോഴുമൊക്കെ വഴക്കുകൂടാനും ആകെ ഉണ്ടായിരുന്ന കൂട്ടായിരുന്നു. ആ മരണം കഴിഞ്ഞ വീടാണ്, ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പേടിയുണ്ടാവും. നിങ്ങൾ എന്റെ കൂടെ കോട്ടേജിൽ താമസിച്ചു? വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളാം.
ഞങ്ങളുടെ ആന്റിയുടെ വീട് വിട്ട് ഞങ്ങൾ എവിടേക്കും വരുന്നില്ല. പിന്നെ നമ്മൾ തെറ്റ് ചെയ്താൽ പിണങ്ങാനും ഇനി നമുക്ക് നല്ലത് പറഞ്ഞു തരാനും ആരാ ഉള്ളേ? ഇല്ല, ആന്റി നമ്മളെ വിട്ട് എവിടേക്കും പോവില്ല. അങ്കിൾ മരിച്ചിട്ടും ആന്റിയെ വിട്ടു പോവാതിരുന്നില്ലേ? അതുപോലെ ആന്റി നമ്മളെ വിട്ട് എങ്ങും പോവില്ല. താത്തിയെ, ഒടൂര് ഞമ്മക്കത് കിട്ടിയപ്പ. എത്ര ചന്തയിലാ ഞമ്മള് പോയി അന്വേഷിച്ചിരിക്കുന്നു. ഇങ്ങോട്ടൊന്ന് ഭാര്യ ഇത് നോക്കി. മക്കൾ താത്തിയെ വിളിച്ചു. എന്ത് മോനെ പറ? എന്ത്? ആന്റി മരിച്ചു പോയി കാതെടുക്ക. എന്താ നീ മുഖത്തൊരു വാട്ടം? സുഖമില്ലേ? ഒന്നുമില്ല, വിനുവിന് തോന്നിയതാവും. അല്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് സമയം കളഞ്ഞാൽ മതിയോ? പോയവരേതായാലും പോയി, ഇനി അതോർത്ത് ദുഃഖിക്കരുത്. കം ഔട്ട് ആൻഡ് ഫേസ് ലൈഫ്. യെസ് അങ്കിൾ. ഗുഡ്. വെറുതെ ഇരുന്നാൽ പറ്റില്ല. യു ഷുഡ് സ്റ്റാൻഡ് ഓൺ യുവർ ലെഗ്സ്. ചേച്ചിയുടെ വാഴ കൃഷി ഇല്ലേ, അത് നിങ്ങൾ നല്ലവണ്ണം നോക്കി നടത്തണം. പിന്നെ കോട്ടേജിൽ വന്നാൽ കുറെ കപ്പത്തണ്ട് ഞാൻ തരാം, അതുകൂടി നട്ടോളൂ. കാതർ ചന്തയിൽ പോകുമ്പോൾ കൊടുത്തേച്ചാൽ അത് വിറ്റുതരും. ബി ആക്റ്റീവ്, ബി എ മാൻ. ഗുഡ്. ഞാൻ മറ്റേ മക്കളെ കായും എട്ടുപത്തു മൂട് കപ്പയും വീട്ടിൽ കൊടുത്തരേ, ബാക്കി വിറ്റാ മതി. അടുത്ത ചന്തയ്ക്ക് വരുമ്പോ മോളെ കൂടി കൊണ്ടുവരണ കാതർക്ക. ഓൾ വലിയ വികൃതിയ, സ്വയം തരൂല. അത് സാരല്ല. എനിക്ക് അലക്കാൻ പോണു. അതൊക്കെ പിന്നെ.
അനി അനി എന്താ അനി? ഒന്നുമില്ല. കാതർക്കയോട് കുറച്ച് ജാതിത്തെ കൊണ്ടുവരാൻ പറയണം. ഇപ്പഴ കൃഷിയൊന്നും പോരാഞ്ഞിട്ട നീ നോക്കിക്കോ, ഈ പാറയുടെ കീഴ്ഭാഗം മുഴുവൻ ഞാൻ കൃഷി ഇറക്കും. എന്നിട്ട് ഇത് വലിയൊരു എസ്റ്റേറ്റ് ആക്കും. എന്നിട്ട് അതില് വലിയൊരു ബംഗ്ലാവ് പണിയും. എന്നിട്ട് ആ ബംഗ്ലാവിന്റെ മുറ്റത്ത് നമ്മളെ കുട്ടികൾ ഓടി കളിക്കും. പേടിക്കണമൊന്നുമില്ല, കാദർ ഡോക്ടറെ വിളിക്കാൻ പോയിട്ടുണ്ട്. അനി, നീ എന്നെ പേടിപ്പിച്ചറിഞ്ഞല്ലോ. Thank you.
അനങ്ങണ്ട, കിടന്നോളൂ. പിന്നെ വല്ലാതെ വിഷമം തോന്നുകയോ സ്ട്രഗിൾ ചെയ്യുകയോ ഉണ്ടായാൽ ഇതിലൊരു ഗുളിക കൊടുത്തോളൂ. നാളെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുവരണം. ഡോക്ടർ, കറക്റ്റ് ആയിട്ട് ഇവിടെ വെച്ച് ഡയഗ്നോസ് ചെയ്യാനാവില്ല. സംതിങ് സീരിയസ് ആണെന്ന് തോന്നുന്നു. നാളെ കുറച്ച് ദൂരെയാണെങ്കിലും തമിഴ് ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകും. മിനു, ഇങ്ങനെ പേടിച്ചാലോ? എനിക്കൊന്നുമില്ല. എന്താങ്കിൾ എനിക്ക്? സിമ്പിൾ, വെരി സിമ്പിൾ. ഈ മരുന്ന് കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. ഏതായാലും നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചോളേ. ഞാൻ പറഞ്ഞില്ലേ വിനു, സാരില്ലെന്ന്. ഞാൻ കൂടെ നിൽക്കണോ രാത്രി? വേണ്ട അങ്കിൾ, ഇപ്പൊ ഭേദമുണ്ടല്ലോ. ഞാൻ പോട്ടെ മോളെ. എനിക്ക് പേടിയാണ്, വല്ലാണ്ട് തോന്നുന്നു. ഞാൻ പോകും. മിനു, ഇവിടെ നിൽക്കരുത്. ഞാനില്ലെച്ചാലും മിനു വീട്ടിലേക്ക് തിരിച്ചു പോണം. അനി പോവില്ലേ? വിനു ഒറ്റയ്ക്ക് പോവാനോ? അനി ഇല്ലാണ്ടോ? എന്ത് വിനു അല്ലേ പറയൂ, പോവില്ലേ വിനു? ഇല്ല, അനീനെ വിട്ടിട്ട് ഞാൻ പോവില്ല. എപ്പോഴായാലും എവിടേക്കായാലും ഞാനും വരും. വേണ്ട വിനു, വേണ്ട. അനി, 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 അനി. അനി, അനിമോളെ, മോളെ, അനിമോളെ, അനിമോളെ. അനി, അനി. അനിയെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാവരെ വണ്ടി വിടും. ഐ
പേടിക്കണ്ട ഇനി ഞാനുണ്ടല്ലോ കൂടെ. അത് കടിക്കരുത്, വയറുകല്ലാണ്. അകത്ത് പോയാലുണ്ടല്ലോ, ചത്തുപോകും.